സമാപന പ്രാർത്ഥനയിലൂടെ ഏതവസരത്തിലും കർത്താവിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവിടുന്നിൽ നിന്ന് ശക്തിയും സമാശ്വാസവും സ്വീകരിക്കാൻ ഈ പുരോഹിതാർത്ഥിയെ പ്രാപ്തനാക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. കാനോന പ്രാർത്ഥനയുടെ ആരംഭത്തിലും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ചൊല്ലി കാനോന അവസാനിക്കുമ്പോഴും പുരോഹിതാർത്ഥി അഗാധാചാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കെന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്കെന്ന പോലെയും ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങൾ അവമാനം സഹിച്ചു മടുത്തു. ആക്ഷേപകരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും കൊണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദിവ്യദാനത്തെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഈ ആരാധകന്റെ മേൽ അങ്ങയുടെ സമൃദ്ധമായ കൃപയും ഉദാരമായ ദാനങ്ങളും വർഷിക്കണമേ. അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ശുശ്രൂഷിക്കുവാൻ ഇയാൾക്ക് കൃപയേകണമേ. വിശുദ്ധ സ്ലീവായാൽ രക്ഷിക്കപ്പെട്ട ജനത്തെ അങ്ങയുടെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുവാൻ ഇയാളെ പ്രാപ്തനാക്കണമേ. സജീവവും ദീപദായകവുമായ അങ്ങയുടെ അടയാളത്താൽ മുദ്രിതരായ അജഗണത്തെ അങ്ങയുടെ അത്ഭുതങ്ങൾ അറിയിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. തുടർന്ന് പരിശുദ്ധാത്മാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥനാ ഗീതമാണ്. നമുക്കെല്ലാവർക്കും മുട്ടുകൾ കുത്താം. കുറവുകളെ സദാ പരിഹരിക്കുന്നവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമാണ് പരിശുദ്ധാത്മാവ്. മനുഷ്യരിൽ സ്ഥായിയായ മാറ്റം കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമാണ് സാധിക്കുക. ശിഷ്യഗണത്തിന്മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ വിശുദ്ധീകരിച്ചതുപോലെ ഈ പുരോഹിതാർത്ഥിയുടെ മേലും ഇറങ്ങി വന്ന് അദ്ദേഹത്തെ വിശുദ്ധീകരിച്ച് അരൂപിയുടെ വരദാനങ്ങളാൽ നിറയ്ക്കണമേ എന്ന് ഈ ഗാനത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. ഈ സമയം കൈവപ്പ് പ്രാർത്ഥനകൾക്കൊരുക്കമായി അഭിവന്ദ്യ പിതാവ് ബലിപീഠത്തിന് മുമ്പിൽ മുട്ടുകുത്തി തലകുനിച്ച് ആചാരം ചെയ്ത് എഴുന്നേൽക്കുന്നു. ദൈവത്തിൻ്റെ ഉത്കൃഷ്ട ദാനമായ പൗരോഹിത്യമെന്ന കുദാശ പരികർമ്മം ചെയ്യാൻ നിയുക്തനായ അഭിവന്ദ്യ പിതാവ് തൻ്റെ നിസാരതയും അയോഗ്യതയും അനുസ്മരിച്ച് പ്രസ്തുത തിരുക്കർമ്മം പ്രസാദവര പൂർണ്ണതയോടെ നിർവഹിക്കുവാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി തനിക്ക് വേണ്ടി തന്നെ വിനയപൂർവം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗാനത്തിൻ്റെ സമാപനത്തിൽ പുരോഹിതാർത്ഥി എഴുന്നേറ്റ് ആചാരം ചെയ്ത് മദ്ബഹയിലേക്ക് പ്രവേശിച്ച് കൈവെപ്പ് പ്രാർത്ഥനകൾക്കൊരുക്കമായി പ്രാർത്ഥിക്കുന്നു. ഗായക സംഘത്തോട് ചേർന്ന് നമുക്കും പാടി പ്രാർത്ഥിക്കാം. Thank you.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തി ജനകവും ഉന്നതവുമായ ഈ ശുശ്രൂഷ ബലഹീനനും പാപിയുമായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നമ്മോട് കൂടെ. തുടർന്ന് കൈവെപ്പ് പ്രാർത്ഥനകളാണ്. പ്രിയ സഹോദരരെ, തിരുപ്പട്ടദാന ശുശ്രൂഷയിൽ ഏറെ പ്രാധാന്യമുള്ള രണ്ട് കൈവെപ്പ് പ്രാർത്ഥനകളാണുള്ളത്. സഭയുടെ ആരംഭം മുതൽ പൗരോഹിത്യത്തിൻ്റെ വിവിധ പദവികൾ നൽകി വ്യക്തികളെ ദൈവീക കാര്യങ്ങൾക്ക് നിയോഗിച്ചിരുന്നത് അപ്പസ്തോലന്മാരുടെയും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെയും കൈവെപ്പ് ശുശ്രൂഷയിലൂടെയാണ്. ഈ മഹത്തായ പാരമ്പര്യമനുസരിച്ച് അഭിവന്ദ്യ പിതാവ് മിശിഹായുടെ പ്രതിനിധി എന്ന നിലയിൽ പുരോഹിതാർത്ഥിയുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് സഭയുടെ നാമത്തിൽ അദ്ദേഹത്തെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തുന്നു. കൈവെപ്പ് പ്രാർത്ഥനകളിലൂടെ പുരോഹിതാർത്ഥിയെ ദൈവതിരുമുമ്പിൽ സവിശേഷമാം വിധം സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപാ സമൃദ്ധി അദ്ദേഹത്തിന് സംലഭ്യമാക്കി പൗരോഹിത്യത്തിൻ്റെ വിവിധങ്ങളായ ശുശ്രൂഷകൾ യഥാവിധി അനുഷ്ഠിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കണമേ എന്ന് അഭിവന്ദ്യ പിതാവ് ത്രിത്വയക ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കൈവെപ്പ് പ്രാർത്ഥനകളുടെ സമയത്ത് അഭിവന്ദ്യ പിതാവ് യാചനാരൂപത്തിൽ ഇടതുകൈ നീട്ടിപ്പിടിച്ചിരിക്കുന്നത് സഭയുടെ നാമത്തിൽ പുരോഹിതാർത്ഥിക്കു വേണ്ടി സ്വർഗത്തിൽ നിന്ന് അരൂപിയുടെ വരദാനങ്ങൾ ചോദിച്ച് വാങ്ങുന്നതിൻ്റെ പ്രതീകമാണ്. നമുക്കെല്ലാവർക്കും കൈകൾ കൂപ്പി ഭക്തിപൂർവം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവർണനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ കർത്താവേ. പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവെപ്പ് വഴി ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന
സ്ലൈഹിക പാരമ്പര്യം അനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിനെ ഈ മകനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഇയാളുടെ മേലിറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതന്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾ കേൾപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പൂർണനാക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. രണ്ടാം കൈവെപ്പ് പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ പുരോഹിതനായി തീരുന്ന അർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഇവിടെ കൂടിയിട്ടുള്ള വൈദികരോടും സന്യസ്തരോടും അൽമായ സഹോദരി സഹോദരന്മാരോടും ആർച്ചുഡീക്കൻ അപേക്ഷിക്കുന്നു. വൈദിക കൂട്ടായ്മയെയും പുരോഹിതൻ ദൈവജനത്തിന്റെ ഭാഗവും ശുശ്രൂഷകനുമാണെന്ന സത്യത്തെയും ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ അഭ്യർത്ഥന. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായ തംസാന വർഗീസ് എന്ന ഷജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. തുടർന്ന് മർമ്മപ്രധാനമായ രണ്ടാം കൈവെപ്പ് പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരദാനങ്ങൾ പുരോഹിതാർത്ഥിയിൽ സമൃദ്ധമായി വർഷിക്കപ്പെടാൻ തീക്ഷ്ണതയോടെ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാം കൈവെപ്പ് പ്രാർത്ഥന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിന്റെ നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകരെയും സ്ലീഹന്മാരെയും പ്രബോധകരെയും പുരോഹിതരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോക രാജാവേ, അങ്ങയുടെ മകനെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ മകനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഇയാൾക്ക് നൽകണമേ. കർത്താവേ ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ചവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടെ അങ്ങയുടെ വിശുദ്ധ മധുബഹായിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാരത്തിന്റെ ഭാഗഭാഗിത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിന് വേണ്ടി പാപമോചകമായ മാമോദീസ തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകാനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കാനും അങ്ങയുടെ തിരുമുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്ന വദനനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശാപൂർവം നിൽക്കാനും വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്ലൈഹിക കൈവെപ്പ് വഴി ഷജോ തൃശൂക്കാരൻ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം
സഭയിൽ ബലിയർപ്പിക്കുന്നതിനുള്ള പുരോഹിതനായി തീർന്നിരിക്കുന്നു. നിത്യപുരോഹിതനായ യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് അഭിഷിക്തനായിരിക്കുന്ന നവവൈദികനെ അഭിവന്യ പിതാവ് പുരോഹിതൻ്റെ തിരുവസ്ത്രങ്ങൾ ധരിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ശാന്തമായി ഇരുന്നു കൊണ്ട് തുടർന്നുള്ള തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടും കൂടെ തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. തുടർന്ന് സുവിശേഷ ഗ്രന്ഥം നൽകുന്ന തിരുക്രമമാണ്. സുവിശേഷം പഠിക്കുക, ജീവിക്കുക, പഠിപ്പിക്കുക, പ്രസംഗിക്കുക, ഇവ പുരോഹിതൻ്റെ പ്രധാനപ്പെട്ട കടമകളിൽപ്പെട്ടതാണ്. സുവിശേഷം തന്നെയാണ് പുരോഹിതൻ്റെ ജീവിത നിയമവും. ഇത് അനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിവന്യ പിതാവ് നവവൈദികന് സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. വഴിയും സത്യവും ജീവനുമായി നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. തുടർന്ന് തൈലാഭിഷേക കർമ്മമാണ്. പഴയ നിയമത്തിൽ ദൈവത്തിനും ദൈവീക കാര്യങ്ങൾക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന വ്യക്തികളെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക പതിവായിരുന്നു. വൈദികൻ സഭാസേവനത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇത് അനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിവന്യ പിതാവ് ഇപ്പോൾ നവവൈദികന്റെ നെറ്റിയിലും കൈകളിലും വിശുദ്ധ മൂറോൻ കൊണ്ട് കുരിശടയാളം വരച്ച് നവവൈദികനെ വിശുദ്ധീകരിച്ച് വേർതിരിച്ച് ദൈവീക കാര്യങ്ങൾക്ക് മാത്രമായി പ്രതിഷ്ഠിക്കുന്നു. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ഷജോ എന്ന് വിളിക്കപ്പെടുന്ന വർഗീസ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. തുടർന്ന് സമാപന കാനോന പ്രാർത്ഥനയാണ്. പരമാർത്ഥ ഹൃദയത്തോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ കർത്താവ് തൻ്റെ സാമീപ്യം നൽകി അനുഗ്രഹിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് തിരുപ്പട്ട അഭിഷേക കർമ്മത്തിലെ സമാപന കാനോന പ്രാർത്ഥന. ഈ സമയത്ത് ബഹുമാനപ്പെട്ട നവവൈദികന് അതിവിശിഷ്ടദാനം നൽകിയ ദൈവത്തോട് അദ്ദേഹത്തെ എന്നും കാത്തു പരിപാലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാനോനയുടെ ആരംഭത്തിലും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ചൊല്ലി കാനോന അവസാനിക്കുമ്പോഴും നവവൈദികൻ അഗാധാചാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും.
തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും, ജീവജാലങ്ങൾ എന്നെന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തുടർന്ന് ബലിപീഠം ചുംബിക്കുന്ന തിരുക്രമമാണ്. ബലിയർപ്പിക്കാനും ബലിയാകാനുമായി അഭിഷേകം ചെയ്യപ്പെട്ട നവവൈദികൻ തൻ്റെ പ്രഥമ ബലിയർപ്പണത്തിന് മുൻപ് യാഗവേദിയെ ചുംബിച്ച് ബലിപീഠത്തോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന കർമ്മമാണ്. ഈ കർമ്മത്തിന് ആർച്ച് ഡീക്കൻ നവവൈദികനെ ആനയിക്കുമ്പോൾ ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അഭിവിനയ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ കൈ ചുംബിക്കുന്നു. തുടർന്ന് അഭിവിനയ പിതാവ് നവവൈദികനെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ, നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണനാക്കട്ടെ. ഇപ്പോൾ അഭിവിനയ പിതാവും മധുബഹയിലുള്ള വൈദികരും നവവൈദികന്റെ അഭിഷിക്ത കരങ്ങൾ ചുംബിച്ച് ആശ്ലേഷിച്ച് അദ്ദേഹത്തിന് അഭിവാദനവും അനുമോദനങ്ങളും അർപ്പിക്കുന്നു. തുടർന്ന് തിരുപ്പടദാന ശുശ്രൂഷ ക്രമത്തിലെ സമാപന പ്രാർത്ഥനകളാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സമാപന പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിലും നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവനും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യാൻ
ഞങ്ങളുടെ മനസാക്ഷിയെ പവിത്രീകരിക്കുകയും ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, സകല വിശുദ്ധരുടെ അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും സഹായവും ആരാധ്യമായ ത്രിത്വത്തിൻ്റെ നിഗൂഢവും സ്തുത്യർഹവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ. ശക്തിയും ദിവ്യ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാവരപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിന്റെ പ്രാർത്ഥനയും നീതിമാനായ മാർയോസെപ്പിന്റെയും സ്നാപക യോഹന്നാന്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായകമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. വിശുദ്ധ ശിലുവന്മാരുടെയും സുവിശേഷകരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും പ്രഘോഷകരായ വിശ്രുത യോദ്ധാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഭാരതത്തിന്റെ അപ്പോസ്തലനും ഞങ്ങളുടെ പിതാവുമായ മാ തോമസ് ലീഹായുടെ വിശ്വാസ തീഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും പ്രഥമ വേദസാക്ഷിയായ മാർ എസ്തെഫാനോസിന്റെയും പൗരോഹിത്യ ഗുരുക്കന്മാരായ മറാധായുടെയും മാർ മാറിയുടെയും മാർ യാക്കോബിന്റെയും മാർ ഗീവർഗീസിന്റെയും മാർ കുര്യാക്കോസിന്റെയും മറ്റ് വേദസാക്ഷികളുടെയും മറപ്രേമിന്റെയും മറ്റ് മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തന്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിന്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ കൂദാശ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. തിരുപ്പട്ടദാന ശുശ്രൂഷയുടെ പ്രത്യേക തിരുക്കർമ്മങ്ങൾ ഇവിടെ പൂർത്തിയായി. നമുക്കെല്ലാവർക്കും ശാന്തമായി ഇരിക്കാം. ഇപ്പോൾ നവവൈദികൻ ചുരുങ്ങിയ വാക്കുകളിൽ അഭിവന്ദ്യ പിതാവിന് നന്ദി പറയുന്നു. നമുക്ക് അദ്ദേഹത്തെ ശ്രവിക്കാം. നല്ല ഇടയനായ ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാർട്ടോണി നീലങ്കാൽ പിതാവേ, ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികനായി കാർമ്മികത്വം വഹിക്കുകയും എന്നെ തിരുപ്പട്ടമെന്ന വലിയ മഹാദാനം നൽകി വൈദികരുടെ ഗണത്തിലേക്ക്
കൈപിടിച്ച് കയറ്റുകയും ചെയ്ത പിതാവേ ഒരായിരം നന്ദി. ഇന്നലെ പിതാവുമായുള്ള സംഭാഷണത്തിൽ ഒരു പിതൃവാത്സല്യം എനിക്ക് പിതാവിനോട് പിതാവിൽ നിന്ന് ലഭിച്ചു. പിതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും ഈ ഇടവക ജനങ്ങളുടെയും സിൽവസ്ട്രോ ബെനഡിക്റ്റിൻ സഭയുടെയും ഞങ്ങളുടെ പ്രൊവിൻഷ്യലിൻ്റെയും ഞങ്ങളുടെ വികാരിയച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ഈളിയവൻ്റെയും പേരിൽ പിതാവേ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഒരായിരം നന്ദി. ഇപ്പോൾ അഭിവന്ദ്യ പിതാവും നവവൈദികനും ചേർന്ന് ഫോട്ടോ എടുക്കുന്നു. അഭിവന്ദ്യ പിതാവും നവവൈദികനും ഫോട്ടോ എടുത്തതിന് ശേഷം സഹകാർമ്മികരും മാതാപിതാക്കളും സഹോദരനും കുടുംബവും ചേർന്ന് ഫോട്ടോ എടുക്കുന്നു. ഈ സമയത്ത് കാഴ്ചവെപ്പിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർ ദയവായി ദേവാലയത്തിൻ്റെ പുറകു വശത്തേക്ക് ചെല്ലണമെന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുന്നു. കാർമ്മികതത്തിലുള്ള വിശുദ്ധ ബലിയർപ്പണം ആരംഭിക്കാൻ പോവുകയാണ്. കാഴ്ചവെപ്പോടുകൂടെ വിശുദ്ധ കുർബാന നമ്മൾ തുടരുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ വ്യക്തിപരമായ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ ഷജോച്ചൻ ആദ്യമായി അർപ്പിക്കുന്ന ഈ ദിവ്യബലിയിൽ പ്രത്യേകമാവിധം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഷജോച്ചൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ള ഈ മധുബഹായിൽ അദ്ദേഹം ഇതാ ആദ്യമായി ബലിയർപ്പിക്കാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത സ്വപ്നം ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് കാഴ്ചവെപ്പിൻ്റെ ഗീതം ആലപിച്ച് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. Thank you.
അകതാരിൽ പകരൂ കാഴ്ചയായെന്റെ ജീവിതം നൽക കൃപയോടും സ്നേഹം അകതാരിൽ പകരൂ Yeah.
Mahido